നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പലരും ദിവസവും വീട്ടുമുറ്റത്ത് പതിവായി മലമൂത്ര വിസർജനം നടത്തുന്നു. സഹിക്ക വയ്യാതെ ഇത് കണികണ്ടുണരുന്ന വീട്ടമ്മ പോലീസിലും പഞ്ചായത്തിലും പരാതിപ്പെട്ടു. തെളിവില്ല എന്ന് പറഞ്ഞപ്പോൾ വീട്ടമ്മ ഫുൾ HD CCTV ക്യാമറയും വീടിന്റെ മുന്നിൽ വെച്ചു. എന്നിട്ടും യാതൊരു മാറ്റവുമില്ലാതെ നിരന്തരമായി സ്ഥലത്തെ മാന്യന്മാർ ഈ വീട്ടമ്മയുടെ വീടിന് മുന്നിൽ മലമൂത്ര വിസർജനം പതിവാക്കിയിരിക്കുകയാണ്. പത്തനംതിട്ട കളക്ടർക്കും പോലീസിനും പരാതി കൊടുത്തിട്ടും യാതൊരു രക്ഷയുമില്ല. മൂത്രമൊഴി വീരന്മാരെ പിടിക്കണമെന്ന് ആവശ്യപ്പെട്ട് സോഷ്യൽ മീഡിയയെ സമീപിച്ചിരിക്കുകയാണ് പത്തനംതിട്ട ഇലന്തൂരിലെ വീട്ടമ്മ. ഓമന ഫിലിപ്പിന്റെ കുടുംബം പൊതുജനങ്ങളുടെ മൂത്രശങ്ക തീർക്കലിൽ പൊറുതിമുട്ടി വലയുന്നു. 78 വയസ്സ് കഴിഞ്ഞ ഒരു റിട്ടയർഡ് അധ്യാപികയുടെ വീട്ടുമതിൽ ഇപ്പോൾ പൊതു മൂത്രപ്പുര ആക്കിയിരിക്കുകയാണ് സാമൂഹ്യ വിരുദ്ധർ. ഈ വഴി നടന്നു പോകുന്ന മാന്യന്മാരായ പലരുടെയും ശല്യം സഹിക്കവയ്യാതെ കളക്ടർക്കും പഞ്ചായത്തിനും പരാതി നൽകിയിട്ടും യാതൊരു പരിഹാരവും കിട്ടുന്നില്ല. ഇവിടെ മൂത്രമൊഴിക്കരുതെന്നും വാഹനങ്ങൾ പാർക്ക് ചെയ്യരുതെന്നും കാണിച്ച് നേരത്തെ തന്നെ പഞ്ചായത്ത് ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു. എന്നാൽ സമീപത്തുള്ള ഒരു കടയുടമയെ സ്വാധീനിച്ച് ഈ വഴി നടന്നു പോകുന്നവരാരോ തന്നെ ഈ ബോർഡുകൾ എടുത്തു മാറ്റിച്ചു എന്നാണ് പറയുന്നത്. അതിനുശേഷം ഈ വിഷയം ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ പരമാവധി ഷെയർ ചെയ്തു തുടങ്ങിയിരിക്കുകയാണ് ഈ വീട്ടമ്മ. അധികാരികളോട് ആവശ്യപ്പെട്ടിട്ടും ആരും ഒന്നും ചെയ്യുന്നില്ല. എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ പങ്കിട്ട വിഷയങ്ങൾ പലപ്പോഴും അതിന്റെ ലക്ഷ്യം വളരെ വേഗത്തിൽ കണ്ടിട്ടുള്ളതുകൊണ്ടാണ് ഈ മാർഗം സ്വീകരിച്ചതെന്ന് അവർ പറയുന്നു. വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ്. മോശമായി കിടന്ന മതിലായതിനാലാവാം മൂത്രമൊഴിക്കുന്നതെന്ന് കരുതി വീട്ടമ്മ വെള്ള പെയിന്റ് അടിച്ചു. എന്നാലെങ്കിലും നാട്ടുകാർ വീണ്ടും മൂത്രമൊഴിക്കില്ലല്ലോ എന്നതായിരുന്നു പ്രതീക്ഷ. എന്നാൽ സകല പ്രതീക്ഷകളെയും തകിടം മറിച്ച് പണ്ടത്തേതിനേക്കാൾ ഊർജ്ജസ്വലതയോടെ മത്സരിച്ച് മൂത്രമൊഴിക്കൽ ഈ സാമൂഹ്യ വിരുദ്ധർ തുടരുന്നു എന്നാണ് വീട്ടമ്മ പറയുന്നത്. ഈ വീട്ടമ്മയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കാണാൻ സാധിക്കും ഇന്നത്തെ ദിവസത്തെ സമ്മാനർഹർ എന്ന ശീർഷകത്തിൽ വന്ന് മൂത്രമൊഴിച്ചു പോകുന്നവരുടെ സ്ക്രീൻഷോട്ടുകൾ. എന്നിട്ടും യാതൊരു മാറ്റവുമില്ല. വീട്ടമ്മയുടെ സോഷ്യൽ മീഡിയയിലെ പങ്കുവയ്ക്കലിനെ കുറിച്ച് അറിയാതെ, ഒരുപക്ഷെ തങ്ങളുടെ ചിത്രം ഫേസ്ബുക്കിലൊക്കെ വന്നതുപോലും അറിയാതെ പലരും ഈ കൃത്യം തുടരുകയാണ്. എന്നാലും എത്ര വൃത്തികെട്ട ഏർപ്പാടാണ്! അതും നന്നായി പണിഞ്ഞിട്ടിരിക്കുന്ന ആൾ താമസമുള്ള വീടുകളുടെ മതിലുകളുടെ മുന്നിൽ ഇപ്രകാരമുള്ള ചടങ്ങുകൾ നിർവഹിക്കുന്നത്. പൊതുവഴിയിൽ മൂത്രമൊഴിക്കുന്ന സംസ്കാരം തന്നെ മാറ്റേണ്ട കാലം കഴിഞ്ഞു. ചില സ്ഥലങ്ങളിൽ കൂടി നടക്കുമ്പോൾ ദുർഗന്ധം കാരണം തല ചുറ്റി വീഴുന്ന സാഹചര്യങ്ങളാണ്. ഈ നിർദ്ദിഷ്ട സ്ഥാനത്തിന് സമീപം പബ്ലിക് കംഫർട്ട് സ്റ്റേഷൻ ഉണ്ടെന്നാണ് അറിവ്. ഒരു വഴിക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ശങ്ക തീർക്കാൻ അടുത്തുള്ള പബ്ലിക് കംഫർട്ട് സ്റ്റേഷൻ ആശ്രയിക്കാതെ തോന്നുന്ന സ്ഥലങ്ങളിൽ ശങ്ക തീർക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. ഇത് എത്ര നാളായിട്ട് ഇങ്ങനെ ശല്യമുണ്ടമ്മ? ഞങ്ങള് 47 വർഷമായി ഇവിടെ താമസമായിട്ട്. അന്ന് ഈ വഴി ഒന്നും ഇങ്ങനെ അല്ലായിരുന്നു. മൂത്രപ്പുരയായിട്ട് തന്നെ കിടക്കുമായിരുന്നു. വേസ്റ്റ് വിട്ട് എല്ലാം ഞാൻ പല പിന്നെ വർഷങ്ങളായിട്ടില്ല. പരാതി കൊടുത്ത കളക്ടർക്ക് പിന്നെ ബോർഡ് സ്ഥാപിച്ചു തരണമെന്ന് പറഞ്ഞു കൊടുത്തത് 17-ാം തീയതി. ഇപ്പൊ അതിന്റെ രസീത് ഞാൻ അങ്ങോട്ട് അയച്ചു തരാന്ന് വിചാരിച്ചിരിക്കും. മോളുടെ വീട്ടിലോട്ട് അത് കുഴപ്പമില്ല, രസീത് കിട്ടി. അപ്പൊ ഈ കളക്ടർ പരാതി കൊടുത്തിട്ട് എത്ര ദിവസമായി? 17-ാം തീയതി കൊടുത്ത. 17-1-20 ഇതുവരെ പറഞ്ഞ് 10 ദിവസം കഴിയും പോകുന്ന തിരക്കാൻ. ഞാൻ പക്ഷെ തിരക്കിയില്ല. അത് 10 ദിവസം കഴിഞ്ഞ് തിരക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇതുവരെ ആരും അന്വേഷണത്തിന് പോലും വന്നില്ല? ഇല്ല, ഇതുവരെ അന്വേഷണങ്ങളൊന്നും ഉണ്ടായില്ല. ഈ പഞ്ചായത്ത് വഴി അവരായിരിക്കുമല്ലോ ഇത് ബോർഡ് സ്ഥാപിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ബോർഡ് സ്ഥാപിച്ചു തരണമെന്നും പറഞ്ഞ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇത് മൂത്രമൊഴിക്കുന്ന ആളുകളോട് വല്ലതും നിങ്ങൾ പറഞ്ഞു ഇങ്ങനെ ദൈവം ഇങ്ങനെ ചെയ്യരുത് ഇവിടെ ഞങ്ങളുടെ വീടിന് മുൻവശമാണെന്ന് പറഞ്ഞില്ലേ? നമ്മളിപ്പോ ഇവിടെ ഒരു CCTV ക്യാമറ വീടിനകത്ത് വീട്ടിലെ കാണത്തൊക്കെ വേണം വെച്ചിട്ടുണ്ട്. അതിനകത്തുള്ള ഞാൻ പല പ്രാവശ്യം കണ്ടതായിരിക്കും മോൾ ഇങ്ങനെ ഇട്ടത്. അപ്പൊ നമ്മൾ അറിയുന്നവരോട് പറയുക എന്നല്ലാതെ എന്തോ ചെയ്യാനൊക്കെ ഓടി വന്ന് മൂത്രം ഉച്ചയ്ക്ക് പോകുന്നവരെ ഞാൻ പിന്നെ കാണുന്നത്. ഞാൻ ഒരു കാർഡോർഡിലെ ഈ ഗേറ്റിന് മുന്നിൽ മൂത്രം ഒഴിക്കരുതെന്ന് പറഞ്ഞ് ഒരു വാചകം CCTV ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് നിങ്ങൾ ആ രണ്ട് വാചകം എഴുതി ഒരു കാർഡ്ബോർഡ് അല്ലെ കറുത്ത പറ്റിയുണ്ട് ഗോൾഡ് ആയിട്ട് എഴുതി അതിലോട്ട് തൂക്കി ഗേറ്റില് ഗേറ്റിന്റെ മുന്നിൽ അവിടെ നിന്ന് ഗേറ്റ് എപ്പോഴും അടച്ചിട്ടിരിക്കുക. അപ്പൊ അതിന്റെ മുന്നിലോട്ട് അതിലോട്ടാണ് ഞാൻ തൂക്കിയത്. ഇപ്പൊ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോ അത് തിരിച്ച് അതിന്റെ വിടവുണ്ടല്ലോ രണ്ട് പാളിയും കൂടെ അടയുന്നേ ആ പാളിക്കകത്തോട്ട് കയറ്റി വെച്ചിരിക്കുന്നു. അപ്പൊ മോൾ എന്നോട് പറഞ്ഞു ആ ഒരു പടവും കൂടെ വിടാന്. അന്നേരം അതെടുത്ത് വിട്ട് പിന്നെ ഞാനത് നേരെ ആക്കി വെച്ചിട്ട് വീണ്ടും ആ പടം അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അതിന്റെ മുന്നില് ഒരു ബൈക്കും കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോ ഇത് ഇപ്പൊ എപ്പോഴും ബോർഡ് നോക്കി നിക്കണം അല്ലെ? എപ്പോഴും ആള് വരുന്നുണ്ടോ ഇത് നോക്കി നിൽക്കേണ്ട അവസ്ഥയിലേക്കാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത് അല്ലെ? ആ അത് തന്നെ. പിന്നിപ്പോ ഞാന് സ്ഥിരമായിട്ട് അവിടെ ഒരു ബോർഡ് വെക്കാന് ഇന്ന് എല്ലാം പറഞ്ഞെല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. വെള്ളിയാഴ്ചത്തേക്ക് അവരതെല്ലാം കൊണ്ടുവയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ സ്വന്തം ചെലവിലോ?
ആ എന്റെ എന്റെ സ്വന്തം ചെലവില്ല, പഞ്ചായത്തുമായിട്ട് ബന്ധമൊന്നുമില്ല. അവരോട് പറഞ്ഞാലേ ചെയ്തു തരത്തില്ലല്ലോ. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ചെലവുണ്ടെങ്കിൽ എന്ത് ചെലവാണെങ്കിലും ഞാൻ അത് വാങ്ങിച്ചോളാം, കൊണ്ടുവന്ന് വെക്കാൻ പറഞ്ഞതാ. അത് അതിങ്ങനെ പ്രസിഡന്റിനോട് പറഞ്ഞു, മെമ്പറോട് പറഞ്ഞു, സെക്രട്ടറിയോട് പറഞ്ഞു, നേരിൽ കണ്ടാ ഞാൻ ഇതെല്ലാം കൊണ്ട കൊടുത്തോന്ന് പറഞ്ഞത്. എന്നിട്ട് ചെയ്ത് തരാന്ന് പറയുന്നത് ഇല്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ ഞാൻ തന്നെ അങ്ങ് വിട്ടേക്കാ വരുന്നത്. അതിന്റെ ചെലവ് ഞാൻ വഹിച്ചോളാമെന്ന് ഞാൻ പറഞ്ഞതാ. അപ്പൊ ഇത് ഇത് വാർത്ത എന്തായാലും ഞങ്ങൾ കൊടുക്കുവാണ്. അപ്പൊ ഇതേ സംബന്ധിച്ച് ഇനിയിപ്പം അധികാരികളുടെ ഒക്കെ ശ്രദ്ധയിലേക്ക് എത്തും, കാര്യം ഇങ്ങനെ കാര്യം പുറം ലോകത്ത് എത്തുമ്പോഴത്തേക്ക്. അത്രയും ഞാൻ നേരിട്ട് മൂന്ന് പേരോടും പറഞ്ഞിട്ട് ഒക്കഴിഞ്ഞിട്ട് ഞാൻ കളക്ടർക്ക് കൊണ്ട് കൊടുത്ത പഞ്ചായത്ത് വഴി ഇങ്ങനെ ഒരുപാട് കൊണ്ട് വെച്ചു തരണം. അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ആയത് ശരിക്കുള്ള ബോർഡ് ഞങ്ങൾ എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് ഫ്രൈഡേ കൊണ്ടുവെക്കും. അപ്പൊ അതിന് മുമ്പ് ഞങ്ങൾ ഇങ്ങനെ വെച്ചതാ. അപ്പൊ ആരോ അവിടെ അത് ഗേറ്റിന് അതിന്റെ വെടവിനകത്തോട്ട് തള്ളി കയറ്റി വെച്ചിട്ടുമുണ്ട്, അവിടെ മൂത്രം ഒഴിച്ചിട്ടുമുണ്ട്. ഇത് വെച്ച് കഴിഞ്ഞിട്ട് ചെയ്തതാ. ഇനി രാത്രി മിക്കവാറും അത് പറിച്ചു കളയാൻ ചാൻസ് ഉണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.